ബാക്കി ആൾക്കാർ കറങ്ങട്ടെ. ബാലു എന്തിനാ ഇവിടെ വന്നിറങ്ങിയ? ഇതാണ് എന്റെ നഗരസഭ. നിങ്ങളുടെ നഗരസഭയെ? റിയാറ്റിക്കൽ നഗരസഭ. എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടോ ഇവിടെ? എന്തെങ്കിലും കാര്യം സാധിക്കണ്ടാന്ന്? എടീ ഈ ചുറ്റും നിങ്ങളെ ഞറങ്ങണ്ട് പിറങ്ങണില്ലേ? വേണ്ടേ, ഇവരെല്ലാരും ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ നിന്നല്ലേ എടുത്തത്? ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഞാനാണല്ലോ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഇങ്ങോട്ട് ഉണ്ടി തള്ളി വിട്ടത്. ഒരു കാര്യം പറയാം, കൂടുതൽ മുട കാണിക്കരുത്. ഇത് നെയ്യാറ്റിൻകരയാണ്, എന്റെ പടവല അല്ല. ഇവിടെ ഞാൻ അങ്ങനെ രായാവ്, ഞാൻ പറഞ്ഞ കേട്ടനുസരിക്കണം. രായല്ല രാജാവ്. വെറുതെ വഴങ്ങാത്ത നിന്റെ ഉഴപ്പല്ല, അച്ഛന്റെ ഉഴപ്പം തന്നെയാ. പാറക്കുട്ടി കണ്ടാണോ ഏത് സമയം വന്നാലും അവള് ഉറക്കോ? മക്കളെ ഇത് കണ്ടോ? മക്കളെ അച്ഛന്റെ നഗരസഭ, അച്ഛന്റെ നഗരസഭ, നഗരസഭ എന്ന് പറഞ്ഞേ. ആ പിന്നെ വേറൊരു സ്ഥലം കാണാൻ, ആധാർ എഴുത്ത് ഓഫീസ് ഇവിടെയാണ്. എനിക്ക് ഇവിടെ കേറണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്നുവരെ പറ്റിയിട്ടില്ല. കാരണം നിന്റെ അച്ഛൻ അവിടെ കുട്ടമ്പിള്ള എന്റെ അച്ഛൻ. അതിന് ഇവിടുത്തെ ആധാര ഓഫീസ് നിങ്ങളെ സ്ഥലം എഴുതി തന്നാലേ ആവശ്യമുള്ളൂ. അവിടെ പോണം എന്റെ ആധാര ഓഫീസ്. എന്നാലും എനിക്ക് ഇവിടെ കേറാനുള്ള ഭാഗ്യമില്ലല്ലോ. എന്റെ മോനെ നോക്കൂല, എന്റെ തോളിൽ ഇവിടെ ഈ നാട്ടിൽ ആരും കൈ ഇടൂല. നെയ്യാറ്റിങ്കര കാറ്റിൽ കൊണ്ട് പോണം. എനിക്ക് അറിയാടി, എന്ത് ചെയ്യാൻ പറ്റും? കയറി പോകാതിരിക്കാൻ പറ്റുമോ? വണ്ടി വരുന്നത് പഠിപ്പിക്കല്ലേ കുട്ടമ്മ നമ്മളെ. പാല് കുറെ ഓടിച്ച് തെളിഞ്ഞാണ് ഇവിടെ അധികാരി കയറി. കേട്ടാ കുടിയാ, തലവ കണ്ടു വെച്ചോ. അച്ഛ ഇല്ലെങ്കിൽ വന്ന് ഇവിടെ നോക്കണം കേട്ടാ. അമ്മച്ചിപ്ലാവിന്റെ കഥ അറിഞ്ഞൂടെ? നിങ്ങൾക്ക് ആർക്കും അമ്മച്ചിപ്ലാവിന്റെ കഥ അറിഞ്ഞൂടെ? എനിക്കറിയടെ, പണ്ട് മാർത്താണ്ഡ വർമ്മ മഹാരാജാവ് എട്ടുവിട്ടി പിള്ളേരായിട്ട് ഫൈറ്റ് ഉണ്ടായി, യുദ്ധമുണ്ടായി, ഭയങ്കര യുദ്ധമുണ്ടായി. അപ്പൊ തൽക്കാലം കൊച്ചാ ഞാൻ കഥ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടത്, നാളെ നിനക്ക് ഭാവി ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ വന്ന് ഒളിച്ചിരിക്കണം, എവിടെയെങ്കിലും ഒളിക്കണം കേട്ടോ. അപ്പൊ ഇനി ഇവിടെ ഈ സ്ഥലത്ത് വന്നു, നമ്മളെ നെയ്യാറ്റിക്കര വന്നു. അപ്പൊ എവിടെ ഒളിക്കാന്ന് പറഞ്ഞിട്ട് ചുറ്റും നോക്കിയപ്പോ ഇവിടെ ഒരു പശുവിനെ മേക്കുന്ന ഒരു ബാലനെ കണ്ടു, കൊച്ചുവയ്യൻ. ആ കൊച്ചുവയ്യൻ പറഞ്ഞു, ഇവിടെ ഒരു പ്ലാവുണ്ട്, അതിന് വലിയൊരു വലിയൊരു പൊത്തുണ്ട്, നമ്മൾ കണ്ടില്ലേ, ആ അവിടെ കയറി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. കേക്കണുണ്ടേ, ഒളിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രാജാവ് ഒളിച്ചിരുന്ന് ശത്രുക്കളെ രക്ഷപ്പെട്ടു. പിന്നെ ആലോചിച്ചത്, ആര് പയ്യൻ ആലോചിച്ചത്, അവിടെയുള്ള പയ്യനൊന്നും അല്ല, അത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. ആ അതിൻ്റെ സ്മരണയ്ക്കാണ് ഈ അമ്പലം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണിയിച്ചത്. അച്ഛനിതൊക്കെ പണ്ട് അറിയാം, കാരണം ഈ മാർത്താണ്ഡവ മഹാരാജാവ് പിന്നെ വേലുത്തമ്പി, നമ്മുടെ തമ്പിമാരാണല്ലോ, നമ്മൾ ഈ വേലുത്തമ്പിന് ആറാമത്തെ തലമുറയാണ് നമ്മൾ. അപ്പൊ ഈ തമ്പിമാര് നമ്മൾ തള്ളണല്ലേ, ഞാൻ കാര്യം പറഞ്ഞേ, എനിക്ക് തള്ളാൻ തോന്നി. ഒരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം.
അമ്പലമാണ് എടാ, ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്. ജനിച്ചല്ല, ജനിച്ച സ്ഥലം. എടാ, എന്നെ പ്രസവിച്ച ആശുപത്രി ഉണ്ടായത്. ഇനി ഇവിടെ നിർത്തണോ? അവിടെ പോണോ? ഇപ്പൊ എന്തോ അവിടെ പോണോ? അവിടെ പോണോ? എന്നെ എന്റെ പ്രസവം എടുത്ത ഹെഡ് നേഴ്സില്ലേ, അവരുണ്ട്. അവരൊന്ന് കണ്ടിട്ട് വാ. ഒരു പേരെ കളിക്കാൻ കേട്ടാടി. എടി, എനിക്ക് സൂടൻ ഒന്ന് കണ്ടിട്ട് വാ. അതാരാ സൂടൻ? എന്റെ ഇവിടെ ഒന്നാം ക്ലാസ് പോലെ പഠിച്ച സൂടൻ, ഇവിടുത്തെ അറ്റൻഡറാണ്. അവനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. ബാലു, നിങ്ങൾക്ക് ഇവരെയൊക്കെ കാണാനാണെങ്കിൽ എന്തോരം സമയം. നമ്മൾ രണ്ടുമൂന്ന് ദിവസം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവരെയൊക്കെ ഒറ്റയ്ക്ക് പോയി കണ്ടുവിടും. ഞങ്ങൾ ഹൃദയത്തിനെ ബുദ്ധിമുട്ടിക്കടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ സൂണനെ കാണാതെ പോയി. അവൻ ഭയങ്കര സങ്കടം പറഞ്ഞു. ഇപ്രാവശ്യം അമ്മച്ചി എവിടെ താമസിക്കണേ? ആ കണ്ട, എവിടെ കണ്ട പരിചയം നമുക്ക് നല്ല കണ്ട പരിചയം. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഇനി ഇപ്രാവശ്യം കൂടെ ഞാൻ സൂണനെ കാണാതെ പോയി കഴിഞ്ഞാല് അവൻ അറ്റൻഡറാണ്. അറ്റാക്ക് വന്ന് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കും. അച്ഛൻ, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞാണ് നെയ്യാറ്റിങ്ങനെ ഇത് കയറി ബോർഡർ കയറി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് രസം കൂടാതെ കുതിർക്കാ ഇട്ടെങ്ങനെയുള്ളു. നീയൊക്കെ ഭയങ്കര അച്ചടി ഭാഷയാണ് സംസാരിച്ചിട്ടുണ്ടാക്ക. കുട്ടപിള്ള നമ്മളെ തിരുവനന്തപുരത്തിലെ ദേശീയ ഭക്ഷണം രസവട. കുതിർന്നല്ല, കുതിർന്ന് കാണും. കളിയാക്കല്ലേ കയറി. ഇവിടെ എനിക്കൊരു വിലയുണ്ട്. എന്റെ നാടാണ്, മര്യാദയ്ക്ക് ഇവിടെ അഡ്ജസ്റ്റ് കഴിച്ചിട്ട് പോകാം. അപ്പൊ നൂറ് കാര്യം ചോദിച്ചോ. നെയ്യാറ്റിങ്ങര ഭൂമിശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ചരിത്രം ഒക്കെ ഞാൻ പറയും. നെയ്യാറ്റിങ്ങനെ കുറിച്ച് എന്തറിയാ? ആണോ ദോശ? ഓരോ പൊങ്ങച്ച മൊത്തനോട് ഇത്രയും കാലം കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നും അല്ല, അല്ല പടവലത്ത് ഒന്ന് പോവാന്ന് പറയുമ്പോ നിങ്ങക്ക് അപ്പ ഭയങ്കര തിരക്കാ. ഇപ്പൊ എങ്ങനെ സമയം കിട്ടി? എല്ലാരോട് പൊക്കെടുത്തി കൊണ്ടുവരാം. നെയ്യാറ്റിങ്ങനെ വരുമ്പോ ഒരു ആശ്വാസമാണ്. ഇവിടുത്തെ മണം കണ്ട, നെയ്യാറ്റിങ്ങനെ വായു കണ്ട. എന്നെയല്ല, നിങ്ങളെ കൊണ്ട് വരണം. നിങ്ങക്ക് എന്ത്? അച്ഛന്റെ വീട്ടുകാരെ വേണ്ടിയാ? അമ്മേരെ വീട്ടുകാരെ മതിയാ? എന്റെ ഭാഷയെ പറ്റി കുറ്റം പറയണ്ട. ചവള അടിച്ചു. ഞാൻ ഇവിടെ വരുമ്പോ എന്റെ ഭാഷ സംസാരിക്കണം. അച്ഛാ, ഓഫീസിൽ നിന്ന് വരാൻ സമയമില്ലാത്ത സമയത്താണ് എന്നെ വിളിച്ചുകൊണ്ടുവന്നത്. ഓഫീസില് ചിലക്കാ ഏത് സമയം ഓഫീസിൽ കുറ്റി അടിച്ചിരിക്കാതെ വല്ലപ്പോഴേക്ക് പുറത്തോട്ട് ഇറങ്ങ്. തലയില് കാറ്റ് പിടിച്ച കിട്ടിട്ട് അല്ലേ എന്തെങ്കിലും തന്നെ ഇത് കുട്ടമ്പളാ കളിക്കലട്ടാ. എന്റെ ഭാഷയെ കുറ്റം പറഞ്ഞ നിന്നെ അഞ്ചു മക്കളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. രണ്ടുപേടെ വരണത് അണ്ണല്ലേ? അണ്ണന്റെ മാമനാണ് ഇവിടെ. അമ്മാവൻ പോയി. എനിക്ക് വേണ്ടി അപ്പൊ നമ്മള് പണ്ട് വന്നപ്പോ ഇതുപോലെ ഞാൻ വെച്ചത്
നിനക്ക് നല്ല നല്ല നന്ദി ഉണ്ടേ കൂട്ടം പോലെ നമ്മളെ മുളക് അറിയില്ലോ രസം നമ്മളെ നിങ്ങൾ തൊട്ടടുത്ത് ബാർ ബാർബർ ഷോപ്പിലെ തൊട്ടടുത്ത് അവിടെയാണ് മുടി വെട്ടിട്ട് പോണത് അന്ന് അന്ന് ഞാനും മറ്റേ സൂര്യൻ കൂടെ വരുവായിരുന്നു നമ്മളെ ആശുപത്രിയിലെ കൂട്ടങ്ങളെ കൊണ്ട് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു കുടിക്കാനും കുടിക്കാനും നല്ല കാമ്പള്ള വഴുമ്പര് മധുരമുള്ള നല്ല മധുരമുള്ള വഴുമ്പര് അമ്മ കൊച്ചു ഉറങ്ങിയപ്പോ അനങ്ങിയ എണീക്കും അതുകൊണ്ട് അമ്മഞ്ഞ് വരാൻ പറ അമ്മഞ്ഞ് വരാൻ പറ നിങ്ങളെടുത്ത് കുഴപ്പമില്ല കൊച്ചിനെ പിടിക്കൊണ്ട് ബാലേ ബാലു വണ്ടിയുടെ ചാവി എടുക്ക് എനിക്ക് അവരെ പോലെ സ്നേഹമില്ലാത്തവർ പോലെ വീട്ടിലുണ്ടാ അവിടെ ചെല്ലിട്ട് എത്ര കരിക്ക് വേണം വെട്ടിട്ടേരാ പിന്നെ കുടിച്ചാ മതി അല്ല ഒന്നും കൂടെ ഗോളി എത്രണം ഗോളി എത്ര നല്ല അരിഞ്ഞ അരിഞ്ഞ് ഞാൻ കാണിച്ചാ ഇതൊക്കെ അറിഞ്ഞു വേണം ഇത്ര വെട്ടാ ഇതൊക്കെ ചുമ്മാ അടാ എത്ര രൂപ എണ്ണ 300 തെങ്ങിന്റെ വില അല്ല ചോദിച്ചത് കരിക്കിന്റെ വില നിങ്ങൾ എന്താ ദീപ പൈസ ഇട്ടേ കൊടുത്തോ കൊടുത്തോ പൈസ കൊടുത്തോ കൊടുത്തോ അച്ഛൻ കൊടുക്കണ അച്ഛൻ കൊടുക്കണേ ആദ്യമായിട്ട് മര്യാദ കൊടുക്കണത് ആദ്യം ഒരാൾക്ക് ആൾക്കാരുടെ ഭയങ്കര പരിശ്രമം 10 വർഷം കൊണ്ടാണ് ഏകദേശം 10 വർഷത്തിൽ കൂടുതലായി ഈ സംഭവത്തിനെ
റെഡിയാക്കി. ഏഴാം നില കണ്ടല്ലോ, ഏഴാം നിലയാണ് കൈലാസം. കണ്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. ഇതാണ് നാട്ടിൽ പോവാൻ നാട്ടിൽ പോവാന്ന് പറഞ്ഞു പറഞ്ഞത്. അങ്ങനെ ചൈതന്യല്ലേ നമ്മള് തറവാട്ടി പോവാനല്ലേ വന്നത്? അതെ. അപ്പൊ മൊത്തം തീർത്ഥാടനാണല്ലോ. എന്റെ പൊന്നു മക്കളെ ഇതെ കാണാൻ വലിയ മഹാഭാഗ്യല്ലേ. എന്തോന്ന് ലച്ചു ഇത്? എനിക്ക് ഇവിടെ നിന്ന് പോരാനേ തോന്നണില്ല. ഞാൻ ഇവിടെ ഇരുന്നാലോ എന്ന് പോലും ചിന്തിച്ചു പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്താം അല്ലേ. നീ ഇരുന്ന് നമ്മള് പോളുവാ. ശിവനില്ലാതെ പാർവതി മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. എന്റെ അമ്മേ എന്റെ പൊന്നു മക്കളെ എന്നെ ഇരുത്തിക്കളാ. നീ എന്താ സ്നേഹം? വാ പോവാം വാ. അജോ പോന്നതിന് മുമ്പ് പോകേണ്ടി ഉള്ള അമ്പലത്തിൽ വന്നാലും അവൻ ഇങ്ങനെ മോന്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഭാഷയാണ് മക്കളെ. എവിടെ നിന്ന് പോഞ്ചിള്ള വേണം? ഉപ്പും മഞ്ചാലും കൂടി അടിപൊളി പോഞ്ചി വാങ്ങിച്ചാൽ നീ എന്തൊക്കെടാ കഴിച്ചത്? രാവിലെ ചിക്കൻ ഫ്രൈ അടിച്ച് കയറ്റി, പിന്നെ ദോശ അടിച്ച്, പിന്നെ രസവടാ, പിന്നെ കരിക്ക്, പിന്നെ അത് ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടുണ്ട്. ഞങ്ങള് വരണം നോക്കിട്ട് പണിഞ്ഞ് വെച്ചിരിക്കല്ലോ. നമ്മള് വരണം. എനിക്കും പോണാ. എനിക്കും പോണേ. എന്ത് സംഭവം നോക്കി നോക്കിട്ട് കൊച്ചിനു പിടി ഒരുപാട് നാളായി വെള്ളം കെട്ടിട്ട് ഇറങ്ങി. കാറ് കൂവലടാ ആൾക്കാർ അപ്പുറത്ത് ഇറങ്ങേണ്ടിരുന്നു. ഞാൻ ഇറങ്ങണം. ഇതാണ്